പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എട്ടാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുമക്കളെയും ഞാൻ ഒത്തിരി സ്നേഹത്തോടുകൂടെ ഈ ആരാധന ഗീത പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ടുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കെന്ത നമസ്കാരത്തിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന കുറച്ച് പാട്ടുകൾ നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പാട്ടുകൾ പഠിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കണമല്ലോ. ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപും ദൈവത്തിനോട് ചേർന്നത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തുടങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ആരാധന ഗീത പഠന ക്ലാസ്സിലേക്ക് നമുക്ക് കയറാം. നമുക്ക് പാട്ടുകളൊക്കെ പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കുട്ടികളും കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി, നിനക്ക് സ്തുതി. ആയിരങ്ങളോടെ ആയിരം അളവ് കൂടാതെ നിനക്ക് സ്തുതി. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല ദൈവമേ, ഈ തന്ന അവസരത്തിനായിട്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് എൻ്റെ ഗാനങ്ങളെ ആവർത്തിച്ച് പാടുവാൻ ഞങ്ങളുടെ നാവുകൾക്ക് ശക്തി തരണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിപ്പിക്കുന്ന അധ്യാപകരെയും പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. സത്യത്തിൽ നമ്മൾ എട്ടാം ക്ലാസ്സിലെ ഈ പാട്ടുകൾ നമ്മളെല്ലാവരും പള്ളിയിൽ പരിശുദ്ധ ആരാധനയ്ക്ക്, പരിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പോകുമ്പോൾ കേട്ടിട്ടുള്ളതാണ്. ചിലർക്കെല്ലാം ഈ പാട്ടുകളുടെ ട്യൂണുകളെല്ലാം അറിയുകയും ചെയ്യാം. എന്നിരുന്നാലും അറിയത്തില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയും ഇതിൻ്റെ ട്യൂൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ അർത്ഥമാക്കുന്നത്. സത്യത്തിൽ ഓരോ പാട്ടും ഓരോ പ്രാർത്ഥനയാണ്. എന്താണ് ഓരോ പാട്ടും ഓരോ പ്രാർത്ഥന അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ അതുതന്നെയാണ് നമ്മൾ പാട്ടിലൂടെയും ചെയ്യുന്നത്. പാട്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? പാടി നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നു, കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം നമ്മുടെ സഭയുടെ ലിറ്റർജി, അതായത് ആരാധനകൾ, ഭയങ്കര ശക്തിയുള്ളതാണ്. ആരാധനകളെന്ന് പറഞ്ഞാൽ അത് സ്വർഗം നേരിട്ട് ഇറങ്ങി വരുന്ന അനുഭവമാണ്. ഓരോ പാട്ടിലൂടെയും നമുക്ക് അത് അനുഭവിച്ചറിയാൻ പറ്റുന്നത്. നിങ്ങളെല്ലാവരും പള്ളിയിൽ പോകുന്നവരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം അല്ലേ. ക്രിസ്മസിൻ്റെ പാട്ടുകൾ എത്ര മനോഹരമാണ് അല്ലേ. ആശാഴ്ചയിലെ പാട്ടുകളൊക്കെ അയ്യോ എന്ത് രസമാണല്ലേ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് രണ്ട് ഗൂതമായിട്ട് അല്ലേ. ദുഃഖവെള്ളിയാഴ്ചയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അച്ഛനും ശുശ്രൂഷകരൊക്കെ ഒരു സെക്ഷൻ പാടുന്നു, രണ്ടാമത്തെ സെക്ഷൻ എന്താണ് കൊയറും ജനങ്ങളുമെല്ലാം കൂടെ അടുത്ത ഗായകസംഘവും ജനങ്ങളുമെല്ലാം കൂടെ അടുത്ത ഒരു സെക്ഷൻ പാടുന്നു. എത്ര മനോഹരമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ പാട്ട് ലിറ്റർജി നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ സമ്പത്താണ്. ഈ ലിറ്റർജി ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു വലിയ സമ്പത്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഈ ലിറ്റർജി എവിടെ നിന്നാണ് എടുത്തത്? നമ്മൾ നോക്കണം, നമ്മുടെ ഓരോ പാട്ടുകളും ഓരോ പിതാക്കന്മാർ സ്വന്തമായിട്ട് എഴുതിയതല്ല, അതെല്ലാം തന്നെ ബൈബിളിൽ നിന്ന് എടുത്തിട്ട വചനങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പാട്ട് രൂപത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ പാട്ടും ബൈബിളിലെ ഓരോ വചനങ്ങളാണ് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം, ഞാനത് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കെന്ത കാലഘട്ടത്തിൽ അല്ലെ, കെന്ത നമസ്കാരത്തിലെ, പ്രഭാത നമസ്കാരത്തിൽ നമ്മൾ പാടുന്ന ഒരു പാട്ടാണ്. എന്താണ് കെന്ത നമസ്കാരം? നമ്മുടെ സഭയ്ക്ക് ഇങ്ങനെ കാലഘട്ടങ്ങളുണ്ട്. നമ്മുടെ സഭ കലണ്ടർ കാലഘട്ടത്തെ ഏഴായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏഴായിട്ട് നിങ്ങളുടെ അറിവിലേക്ക് ഞാനത് പറഞ്ഞു തരികയാണ്. എന്താണ് ആ ഏഴ് കാലഘട്ടങ്ങൾ എന്ന് നിങ്ങൾക്കറിയാമോ? ഒന്ന്, കൂദോശോ ഇത്തോ മുതൽ ജനനപ്പെരുന്നാൾ വരെ ഒരു കാലഘട്ടം. കൂദോശോ ഇത്തോ സഭയുടെ വിശുദ്ധീകരണം മുതൽ കർത്താവിൻ്റെ ജനനപ്പെരുന്നാൾ വരെ ഒരു കാലഘട്ടം. ഇനി ജനനപ്പെരുന്നാൾ മുതൽ വലിയ നോമ്പിൻ്റെ ആരംഭം വരെ ഒരു കാലഘട്ടം. ഇതാണ് ജനനപ്പെരുന്നാൾ മുതൽ വലിയ നോമ്പിൻ്റെ ആരംഭം വരെ തുടങ്ങുന്ന ആ ഞായറാഴ്ചയ്ക്ക് തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച വരെ ഒരു കാലഘട്ടം. വലിയ നോമ്പ് മുതൽ ഈസ്റ്റർ വരെ ഒരു കാലഘട്ടം.
ഉയർപ്പ് വരെ ഒരു കാലഘട്ടം, ഉയർപ്പ് മുതൽ പെന്തിക്കോസ്തി വരെ ഒരു കാലഘട്ടം. എന്താണ് ഉയർപ്പ് മുതൽ പെന്തിക്കോസ്തി വരെ ഒരു കാലഘട്ടം? പെന്തിക്കോസ്തി മുതൽ കൂടാര പെരുന്നാൾ വരെ ഒരു കാലഘട്ടം. കൂടാര പെരുന്നാൾ എന്നാന്ന് നിങ്ങൾക്കറിയാം അല്ലേ, നിങ്ങളൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ട്. കൂടാര പെരുന്നാൾ വരെ ഒരു കാലഘട്ടം, കൂടാര പെരുന്നാൾ മുതൽ സ്ലീബാ പെരുന്നാൾ വരെ ഒരു കാലഘട്ടം. സ്ലീബാ പെരുന്നാൾ എന്താണ്? സെപ്റ്റംബർ 14 തീയതിയാണത് സ്ലീബാ പെരുന്നാൾ. ഇനി സ്ലീബാ പെരുന്നാൾ മുതൽ കുദോഷ് ഈത്തോ വരെ ഒരു കാലഘട്ടം. അങ്ങനെ 7 കാലഘട്ടം നമ്മുടെ സഭയുടെ കലണ്ടറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 7 കാലഘട്ടത്തിൽ നമ്മൾ ഈ കെന്ത നമസ്കാരം നടത്തുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഉയർപ്പ് മുതൽ സ്ലീബാ പെരുന്നാൾ വരെ. ഏതാണ് ഉയർപ്പ് മുതൽ? അതായത് ഈസ്റ്ററിൻ്റെ ആ ഞായറാഴ്ച മുതൽ സ്ലീബാ പെരുന്നാൾ വരെ നമ്മൾ എന്താണ് കെന്ത നമസ്കാരമാണ്. നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള കുർബാനക്രമത്തിൻ്റെ ആദ്യത്തെ പേജ് നോക്കിക്കേ, സ്ലീബാ നമസ്കാരം കെന്ത നമസ്കാരം എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലേ. സ്ലീബാ നമസ്കാരത്തിൽ 9 മണി, സന്ധ്യ, സൂത്താറ, അങ്ങനെ 7 യാമപ്രാർത്ഥനകളുണ്ട്. അതുപോലെ തന്നെ കെന്ത നമസ്കാരത്തിലും ഈ 7 യാമപ്രാർത്ഥനകൾ ഉണ്ട്. അപ്പോൾ കെന്ത നമസ്കാരം എന്ന് മുതലാണ്? ആ ഉയർപ്പ് മുതൽ സെപ്റ്റംബർ 14 തീയതി, അതായത് സ്ലീബാ പെരുന്നാൾ വരെ നമ്മുടെ പള്ളികളിൽ ഞായറാഴ്ചകളിൽ, ഞായറാഴ്ച ദിവസം മാത്രം, ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഉപയോഗിക്കുന്ന നമസ്കാരമാണ് ഏത്? കെന്ത നമസ്കാരം. അല്ല, മനസ്സിലായിരുന്നു, കെന്ത നമസ്കാരത്തിലെ നമ്മൾ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന പാട്ടുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, വളരെ ശ്രദ്ധിച്ച് ഈ പാട്ടുകൾ കേട്ട് പഠിക്കണം. നിങ്ങൾ വെറുതെ പഠിച്ചാൽ പോരാ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ മനോഹരമായിട്ട് പാടുകയും ചെയ്യണം. ഇന്ന് ഈ 8-ാം ക്ലാസ്സുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, എന്നാണെന്നറിയാമോ, ഇന്ന് ഈ 8-ാം ക്ലാസ്സിൽ നമ്മൾ എക്കാറ പഠിക്കുന്നുണ്ട്. എക്കാറ, അതായത് നമ്മളിതിൽ നമ്മളിന്ന് പഠിക്കുന്നുണ്ട് യാക്കോബിൻ്റെ ബോവൂസോ, ഒരു പാട്ട് പഠിക്കുന്നുണ്ട് യാക്കോബിൻ്റെ ബോവൂസോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെയൊക്കെ കുർബാനക്രമത്തിൻ്റെ ഓരോ പാട്ടിൻ്റെ മുകളിൽ ബോവൂസോ എന്നുണ്ട്, കോലോ എന്നുണ്ട്, അങ്ങനെ പല പേരുകൾ ഓരോ പാട്ടിൻ്റെ മുകളിലുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന പാട്ടാണ് അഗ്നിയാത്മീയന്മാർ ഈറേരും. അതിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ പുസ്തകത്തിൽ കണ്ടോ, അതിൻ്റെ മുകളിൽ എന്താ എഴുതിയിരുന്നത്? കോലോ എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. എന്താണ് ഈ കോലോ എന്ന് പറഞ്ഞാൽ? കോലോ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ശബ്ദം എന്നാണ്. എന്താണ് ശബ്ദം? അപ്പോൾ ഓരോ പാട്ടിൻ്റെ മുകളിൽ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ആ പാട്ട് എങ്ങനെ പാടണം, ഏത് മൂഡിൽ, ഏത് രാഗത്തിലാണ് പാടേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിളാണ്. അത് നിങ്ങൾ വലിയ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, കൂടുതൽ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും വേണ്ട. ഇത്രയും മാത്രം വിചാരിച്ചാൽ മതി, കോലോ എന്ന വാക്കിൻ്റെ അർത്ഥം ശബ്ദം എന്നാണ്. അപ്പോൾ നമ്മൾ കോലോ പഠിക്കുന്നുണ്ട്, ബോവൂസോ പഠിക്കുകയാണ്, യാക്കോബിൻ്റെ ബോവൂസോ ഉണ്ട് അല്ലേ, നമ്മൾ പഠിക്കാനുണ്ട് യാക്കോബിൻ്റെ ബോവൂസോ. അപ്പോൾ ഈ ബോവൂസോകളെല്ലാം നമുക്ക് 8 രാഗത്തിൽ നമുക്ക് പാടാം, 8 രാഗത്തിൽ നമുക്ക് പാടാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പാട്ടുകളെല്ലാം നോർമലായിട്ടുള്ള നമ്മുടെ ദേവാലയത്തിൽ എല്ലാവരും പാടുന്ന രീതിയിൽ നമ്മൾ പാടുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി 8 രാഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പാട്ടുകൾ നമ്മൾ നിങ്ങളെ പഠിപ്പിക്കാൻ പോകും. 8-ാം ക്ലാസ്സുകാർക്ക് ഭയങ്കര ദൈവാനുഗ്രഹം ഇന്ന് കിട്ടുന്നത്, ഈ 8 നിറത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ യാക്കോവിൻ്റെ ബോവൂസ പഠിക്കുക. അന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നിങ്ങൾ കൊയറിൽ പാടുന്ന മക്കളൊക്കെ ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളൊക്കെ ഈ 8 രാഗത്തിൽ പഠിച്ചിട്ട് പള്ളിയിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യണം, അച്ഛന്മാരൊക്കെ ഈ രാഗത്തിൽ ഈ പാട്ടെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺഫിഡൻ്റായിട്ട് നല്ല ധൈര്യത്തോടു കൂടെ ഈ രാഗത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാട്ടുകളൊക്കെ നമുക്ക് പാടാനായിട്ട് പറ്റും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പാട്ടിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന പാട്ടിലേക്ക് നമുക്ക് എല്ലാവർക്കും പ്രവേശിക്കാം. വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങളുടെ കുർബാനക്രമത്തിൽ ആ കെന്ത നമസ്കാരത്തിൻ്റെ പ്രഭാത പ്രാർത്ഥനയുടെ പ്രമിയോൻ സദറ കഴിഞ്ഞിട്ട് വരുന്ന പാട്ടുകൾ, 12 ലൈൻ പാട്ടുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ വേഗത്തിൽ നമുക്ക് പഠിക്കാം. അതിൻ്റെ അർത്ഥമെല്ലാം മനസ്സിലാക്കി നമുക്ക് നല്ലൊരു ദിവസമായിട്ട് ഈ പാട്ടുകളെല്ലാം പഠിച്ച് ദൈവത്തെ ആരാധിക്കുക, അതൊരു നല്ല ദിവസമായിട്ടിത് മാറാൻ നമുക്ക് സർവേശനോട് ചേർന്ന് നിന്ന് നമുക്ക് ഈ പാട്ടുകൾ പഠിക്കാം. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെല്ലാവരും പരിശുദ്ധ കുർബാനക്രമം കയ്യിലെടുക്കുക. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പാട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ആ പാട്ട് എല്ലാവരും എടുത്തു പിടിക്കുക. ആദ്യത്തെ കോലോയിലെ എനോനനുഹുറോ എന്ന രീതി ഇത് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ 8 രാഗത്തിൽ നമുക്ക് ഈ പാട്ടുകൾ പാടാം. 8 രാഗത്തിൽ നമ്മളിത് പാടുന്നില്ല, സ്വാഭാവികമായിട്ടും എല്ലാ ദേവാലയങ്ങളിലും പാടുന്ന ആ രീതിയിലുള്ള പാട്ടാണ് നമ്മളിന്ന് പാടുന്നത്. ആ പാടുന്നതിന് പഠിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അർത്ഥവും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യത്തെ ആ സ്റ്റാൻസയിൽ പറയുന്നതാണ്, അഗ്നിയാത്മീയന്മാർ ഈറേരും ദൂതന്മാരും തീ പൂണ്ട് അല്ലെ, തീ ജ്വലിച്ചുകൊണ്ട് ഇത്ര ആഗ്രഹത്തോടുകൂടെ കാദീശ് കാദീശ് എന്നാർത്തുകൊണ്ട് അവർ കബറിങ്കിൽ വന്നു. അപ്പോൾ ദൈവം കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കണ്ട് അവർ അന്ധന്മാരെ പോലെ ആയി, അവർ ആശ്ചര്യപ്പെട്ടു എന്നാണ് ആ ഒരു സ്റ്റാൻസയിൽ ആ പാട്ടിലൂടെ അർത്ഥമാക്കുന്നത്.
അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റാൻസ മുദ്രക്കില്ലെ സത്യം കേടെ നാരായണ ആചാര്യന്മാർ, അതായത് കർത്താവിന് ഇപ്പോൾ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ഓരോ വ്യക്തികളെയും അടക്കം ചെയ്യുമ്പോൾ അടക്കം ചെയ്യുന്ന കല്ലറയ്ക്ക് മുമ്പിൽ വലിയൊരു കല്ലുരുട്ടി വെക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ലാസറിനെ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവരോട് പറയുകയാണ് അവൻ്റെ കല്ലറയിലെ കല്ലുരുട്ടി മാറ്റാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ മുദ്രയാണത്. അപ്പോൾ അതെല്ലാം ഇതാ കർത്താവിൻ്റെ ആ മുദ്രയ്ക്ക് ഒരു കേടും വരാതെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയതിനെക്കുറിച്ചൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റാൻസയിൽ പറയുന്നതാണ്, വാങ്ങിപ്പോയ ഋതുക്കൾക്കും ഭ്രാതാക്കൾക്കും നൽകാശ്വാസം, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കേണ്ട കടമയെക്കുറിച്ചാണ് ആ സ്റ്റാൻസയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഹൃദയത്തിൽ നിന്ന് ആ പാട്ട് പാടുമ്പോൾ വലിയ അഭിഷേകമായിട്ട് അത് തീരും. ആ പാട്ടിലൂടെ നമുക്ക് ഒരുപാട് അഭിഷേകം ലഭിക്കുമെന്ന് സംശയമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ പാട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിന് മുമ്പ് ഏത് രീതിയിലാണ്, ഏത് രാഗത്തിലാണ് ആ പാടുന്നെന്നുള്ള ആദ്യത്തെ രണ്ട് ലൈൻ നിങ്ങൾക്ക് പാടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവർക്കും കൂടെ അച്ഛന്മാർ ബഹുമാനപ്പെട്ട എബിനച്ഛനും ജോമനച്ഛനൊക്കെ ഇവിടെയുണ്ട്, അച്ഛന്മാരോടൊപ്പം വരുന്ന് നമുക്ക് ആ പാട്ട് പാടാം. രാഗത്തിലാണ് നമ്മൾ ഇന്ന് ഈ പാട്ട് പാടുന്നത്. അപ്പം എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും പുസ്തകം എടുത്ത് വിളിച്ചോ. നമുക്ക് അച്ഛന്മാരോട് ചേർന്ന് നമുക്ക് ഈ പാട്ട് പാടാം, പഠിക്കാം. Oh.
നിങ്ങൾക്കെല്ലാവർക്കും ഈ പാട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ട്യൂണാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് റിപ്പീറ്റ് അടിച്ച് കേട്ട് അറിയത്തില്ലാത്തവർ ആ ട്യൂണുകൾ പഠിച്ച് ഇനി പള്ളിയിൽ പോകുമ്പോൾ അതിനനുസരിച്ച് പാടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ വേറെ രാഗത്തിലൊക്കെ ചിലപ്പോൾ പാടിയെന്ന് വരാം, അത് തെറ്റല്ല, അത് രാഗത്തിൽ പാടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഈ ട്യൂണ് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചതേ ഉള്ളൂ. ഇനി അടുത്ത ഒരു പാട്ടാണ്, അതും കോലോ ശബ്ദം, അതിൽ ലുക്കുമുറിയോ കോറേനാൻ എന്ന രീതി, ആ രീതിയിലാണ് നമ്മൾ ആ പാട്ട് പാടുന്നത്. അത് മൂന്ന് സ്റ്റാൻസായുണ്ട്. ആ മൂന്ന് സ്റ്റാൻസയിൽ ആദ്യത്തെ സ്റ്റാൻസയിൽ പറയുകയാണ്, ദൈവത്തിൻ പുത്രനെ മറിയാം ഉദ്ധാനത്തിൻ, മറിയാം ഓടി ഉദ്ധാനത്തിൽ ചെന്നപ്പോൾ കർത്താവിനെ അവിടെ കണ്ടില്ല. അപ്പോൾ അവളത് യേശുവിനെ കാണാത്തതുകൊണ്ട് കരയുമ്പോൾ കാവൽക്കാരൻ വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് കരയുന്നത്? ഉടനെ മറിയം പറയുകയാണ്, എൻ്റെ നാഥനെ അവർ കൊണ്ടുപോയി. അപ്പോൾ അത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയി എന്ന് ഓടിച്ചെന്ന് ഈ മറിയം ശിഷ്യന്മാരെ അറിയിക്കുകയാണ്. അപ്പോൾ ഈ പാട്ടിൽ വേറൊരു അർത്ഥം കൂടെയുണ്ട്. നിങ്ങൾ ഓർക്കണം, നമ്മൾ പള്ളിയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് തിരിശീല വലിക്കുമ്പോൾ ആദ്യം മദ്ബഹ ബലിപീഠം കാണുന്നത് സ്ത്രീകളാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയത് ആദ്യം കണ്ടത് മറിയം സ്ത്രീയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ബലിപീഠം ആദ്യം സ്ത്രീകൾ കാണത്തക്ക വിധത്തിലാണ് എന്ത് ചെയ്യുന്നത്, തിരിശീല വലിക്കുന്നത്. തുടർന്നുള്ള പാട്ടുകളെല്ലാം ആ ഒരു അർത്ഥം വരുന്ന പാട്ടുകളാണ്. നിങ്ങളെല്ലാവരും ആ വാക്കുകൾ ശ്രദ്ധിച്ച് ഹൃദയത്തിൽ നിന്ന് പാടുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാകും. ഞാൻ പറഞ്ഞല്ലോ, കെന്താ നമസ്കാരത്തിൽ പാടുന്ന പാട്ടുകളെല്ലാം കർത്താവിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് പെടുത്തിയാണ് ഈ പാട്ടുകളെല്ലാം പാടുന്നത്. ഇതെല്ലാം തന്നെ സുവിശേഷങ്ങളിലെ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ് എടുത്ത് പാട്ടുരൂപത്തിലേക്ക് പാടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത പാട്ടിൻ്റെ ആദ്യത്തെ രണ്ടിലെ അച്ഛൻ പാടിത്തരാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ദൈവത്തിൻ പുത്രനെ മറിയാമുദ്ധാനത്തിൻ ശേഷം തോട്ടക്കാരൻ ബോൾ കണ്ടാൾ തോട്ടത്തിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പൊരിക്കുന്ന സ്ഥലത്ത് നിങ്ങളും കൂടെ ഞങ്ങളോടൊപ്പം ഇരുന്ന് അച്ഛന്മാർ പാടുമ്പോൾ ഞങ്ങളോടൊപ്പം ഇരുന്ന് ഈ പാട്ട് പാടണം കേട്ടോ. ഓക്കെ. ദൈവത്തിൻ പുത്രനെ മറിയാം ഉദ്ധാനത്തിൻ ശേഷം തോട്ടക്കാരൻ പോൽ കണ്ടാൽ തോട്ടത്തിൽ നീയെന്തിനു കരയും നാരെ ആരായുന്നു എന്നതിനെ നാഥനെ അവർ കൊണ്ടെങ്ങോ പോയെന്നാണ് താനവളേ മറിയാമേ എന്നാ ഓളിപ്പോ യുടനവളറിയിച്ച കർത്താവ് താനം ചെയ്തെന്ന ശ്ലീ ശിപ്പിച്ചു സഭാണി ഗ്രഹണത്തെ തന്മേശയൊരുക്കം ചെയ്തതിനുൾ തന്റെ തമതിൽ ചേത്തോര പുത്ര നായി സ്തോത്രം സ്തോത്രം ശ്ലീ തന്നവനായി.
ചെയ്തും മൃദരായോ തന്നെ മാക്കൾമേ ആഴിയാലോകെ പാപത്തിൻ ഇരുൾ വാഴായി വാ പ്രാർത്ഥിച്ചിടുക നമ്മ ശിവ തന്നോ കോലോയിലുള്ള രണ്ട് പാട്ടുകൾ നമ്മൾ പഠിച്ചു. ഇനി ബോവൂസോയിൽ പാട്ടുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ മോർ യാക്കോബിൻ്റെ ബോവൂസാണ് ഇവിടെ പഠിക്കുന്നത്. മോർ ബാലായുടെ ബോവൂസും മോർ അഫ്രൈമിൻ്റെ ബോവൂസുകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മോർ യാക്കോബിൻ്റെ ബോവൂസയാണ്. ഇതാണ് ഞാൻ ഇൻട്രഡക്ഷനിൽ നിങ്ങളോട് പറഞ്ഞത്. എട്ടാം ക്ലാസ്സിലെ പിള്ളേർ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ്. കാരണം മോർ യാക്കോബിൻ്റെ ബോവൂസ് എട്ട് രാഗത്തിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോവാം. ഇപ്പോൾ നമ്മൾ പഠിച്ചു വന്ന കോലോയിൽ പഠിച്ചു വന്ന അതേ രാഗത്തിൽ തന്നെ ഈ ഉത്ഥാനത്താൽ തൻ സഭയെ വീണ്ടോനാം എന്ന അത് പാടാൻ പോവുകയാണ്. നിങ്ങളും ഞങ്ങളോടൊപ്പം അത് ആ രാഗത്തിൽ പാടുക. പിന്നീട് നമുക്ക് ബാക്കിയുള്ള എട്ട് രാഗത്തിൽ നമുക്ക് ഈ ബോസുകൾ പാടി പഠിക്കാം. നിങ്ങളെല്ലാം റെഡിയല്ലേ? ആ റെഡി ആയിട്ടിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എല്ലാവരും ഈ പാട്ട് കേട്ടു. ആ ട്യൂൺ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ പള്ളിയിൽ പാടുന്നത് തന്നെയാണ് നമ്മൾ ഇവിടെ പാടിയത്. ഇനി നമ്മൾ ഈ യാക്കോബിൻ്റെ ബോസ് അവസാനം പാടിയ ആ പാട്ടിൻ്റെ ആദ്യത്തെ രണ്ട് ലൈൻ എട്ട് രാഗത്തിൽ നമ്മൾ പാടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്നാം രാഗത്തിലാണ് നമ്മൾ പാടുന്നത്. ഒന്നാം രാഗത്തിൽ നമ്മൾ പാടിക്കഴിഞ്ഞ ശേഷം അത് മറ്റ് ഏത് പാട്ടാണ് അതുപോലെ പാടുന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഒന്നാം രാഗത്തിൽ നമുക്ക് ഈ യാക്കോബിൻ്റെ ബോസ് ഒന്ന് പാടി കേൾക്കാം. ഉദ്ധാനത്താൽ തൻ സഭയേ ദോനാ പുത്ര നിംശൈ
ഇതാണ് രാഗത്തിലെ ഒന്നാം രാഗം. ഈ ഒന്നാം രാഗം ക്രിസ്മസ് ശുശ്രൂഷയ്ക്ക് ഒന്നാം രാഗമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിത് ഓർത്തു വെക്കാൻ എളുപ്പത്തിന് പാടിങ് 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 ആ ഒരു പാട്ട് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓർത്തു വെക്കാം. അപ്പോൾ ഒന്നാം രാഗം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ രണ്ടാം രാഗത്തിൽ ഈ യാക്കോബിൻ്റെ ബോസ് ഒന്ന് പാടി കേൾക്കാം. യാക്കോവിൻ്റെ ബോസിലെ രണ്ടാം രാഗം നമ്മൾ പാടി. ഈ രണ്ടാം രാഗം വിവാഹ ശുശ്രൂഷയിൽ നമ്മൾ ഈ രണ്ടാം രാഗമാണ് പാടുന്നത്. കർത്താവേ നിൻ ആദ്രത നിറയും വാതിൽ തുറന്നീ എന്നാ ഒരു പാട്ട് ഈ രണ്ടാം രാഗത്തിൽ ഉള്ളത്. അത് ഓർത്തു വെക്കാണ്ട് എളുപ്പം. ഇനി നമ്മൾ യാക്കോവിൻ്റെ ബോസിലെ മൂന്നാം രാഗം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഈ ഗാനം നമ്മൾ ആചാര്യന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ മൂന്നാം ശുശ്രൂഷയിൽ നമ്മൾ പാടുന്ന ഒരു ഗാനവുമായി സാമ്യമുണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾ മനസ്സിലാവും. ഈ ആചാര്യൻ നാശ്വാസം നൽകേണം നാഥാ കേട്ടിട്ടുണ്ടാവും. അടുത്ത് നമ്മൾ നാലാമത്തെ നിറത്തിലാണ് നമ്മൾ പാടുക. നാലാമത്തെ മോഡിൽ നമ്മൾ പാടും. ഈ ഒരു ഗാനം നമ്മൾ സാധാരണ ഓശാനയ്ക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉണ്ണികളാർത്തു എന്നുള്ളൊരു ഗാനം. ഉണ്ണികളാർത്തു നാഥൻ ശുദ്ധൻ ശുദ്ധൻ ശുദ്ധൻ. അപ്പോൾ ആ ഗാനത്തിൻ്റെ ആ രീതിയിലാണ് പാടുക. ഇനി നമ്മൾ അഞ്ചാമത്തെ നിറത്തിലാണ് പാടുന്നത്. ഉദ്ധാനത്താൽ തൻ സഭയെ വീണ്ടോ നാ പുത്ര നിൻ ശൈനോ നൽകീതൻ പ്രജയെ കാക്കേണം. സാധാരണ പുരുഷന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ആദ്യത്തെ ശുശ്രൂഷയുടെ ബോവുസോയിൽ നമ്മൾ പാടിക്കേട്ടിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മൾ ഗാനം പാടുന്നത്. ഇനി ആറാമത്തെ നിറത്തിലേക്ക് കടക്കുകയാണ്.
ഉദ്ധാനത്താൽ തൻ സഭയെ വീണ്ടോ നാം പുത്ര നിക്ഷൈരോ നൽകി തൻ പ്രജയെ കാക്കേണം നീ. ഈ ഒരു ഗാനം തൈലാഭിഷേക ശുശ്രൂഷയിൽ നമ്മൾ പാടിക്കേട്ടിട്ടുണ്ടാവും. ഈ ഒരു ഗാനത്തിൻ്റെ രീതിയിൽ ഉടയോന്നാഥ കേഴുന്നുദവി കെത്തിടേണം ആ ഒരു രീതിയിലാണ് നമ്മളത് പാടിയത്. ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധാരണ നമ്മൾ ആദ്യം പാടിയ ആ ഒരു ട്യൂൺ, അതാണ് ഏഴാം നിറത്തിൽ. സാധാരണയായി നമ്മൾ കേൾക്കുന്ന ശുദ്ധിമതിയെ എന്നുള്ളതാണ്. ശുദ്ധിമതി സാധാരണ കോമൺ ട്യൂൺ ആണ്, അതാണ് ഏഴാം നിറം. ഇനി അടുത്തത് എട്ടാം നിറത്തിൽ. ഉദ്ധാനത്താൽ തൻ സഭയെ വീണ്ടോ നാം പുത്ര നിക്ഷൈരോ നൽകി തൻ പ്രജയെ കാക്കേണം നീ. ചാവേ കീഴാക്കി ബലവാൻ സ്കീഫായിലുറങ്ങി മൂന്നാം നാളിൽ ഉണർന്നെഴുന്നേറ്റ ബലവാനായി. സാധാരണ നമ്മൾ പാടിക്കേട്ടിട്ടുള്ള ട്യൂണാണത് എട്ടാം നിറം. മാതൃവിശുദ്ധരോട് ഓർമ്മയിൽ ഞങ്ങളെ ചേർത്തിടണമേ, തൽപ്രാർത്ഥനയാൽ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും. അപ്പോൾ മക്കളെ, നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഈ പാട്ടുകളെല്ലാം പാടി പഠിച്ചതിൽ വളരെ സന്തോഷം. നന്നായിട്ട് ഈ ഗാനങ്ങളെല്ലാം പഠിച്ച് വളരെ മനോഹരമായ രീതിയിൽ നിങ്ങളുടെ ദേവാലയങ്ങളിൽ ഇനി ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞു വരുന്ന നാളുകളിൽ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ ദൈവം നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മളെ ഈ ഗാനങ്ങളെല്ലാം പഠിക്കാൻ നമ്മുടെ കൂടെയുള്ളത് ബഹുമാനപ്പെട്ട ഇബിനച്ചൻ, ഇടുക്കി ഭദ്രാസനത്തിലെ അച്ഛനാണ്, വളരെ മനോഹരമായിട്ട് പാടുന്നൊരു അച്ഛനാണ്. അതുപോലെ തന്നെ ഓർഗൻ വായിക്കുന്നത് ബഹുമാനപ്പെട്ട ജോമോനച്ഛനാണ്. ഈ രണ്ടച്ഛന്മാരെയും എല്ലാവരോടുമുള്ള നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.